ഇനി അടുത്ത ക്ലിപ്പിൽ നമ്മൾ പഠിക്കുന്നത് മോഡ്യൂൾ 25 എന്നാണ്. അതിക്രമകാരികളിൽ നിന്ന് അക്രമം ഭയപ്പെടുന്ന ഘട്ടങ്ങളിൽ ചൊല്ലാവുന്ന ദ്വായകളാണ് പഠിക്കുന്നത്. ഹദീസുകളിൽ വന്നിട്ടുള്ള ദ്വായകളാണ്. നമ്മള് ആയത്ത് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള ഒരു ദ്വായ പഠിച്ചു. അതെന്താണ്? ഞങ്ങളുടെ നാഥ അഫരിബറൻ, ഞങ്ങൾക്ക് മേൽ നീ ക്ഷമയെ ചൊരിഞ്ഞു തരണമേ. വസബ്ദിത് അഖ്ദാമന, ഞങ്ങളുടെ കാൽപാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യണമേ. വൻസുർണ അല ഖൗമിൽ കാഫിരിൻ, സത്യനിഷേധികളായ ആളുകൾക്ക് മേൽ ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യണമേ എന്ന ദുആ. അത് കൂടാതെ ഹദീസുകളിൽ ധാരാളം ദുആകളുണ്ട് ശത്രുക്കൾക്കെതിരിൽ ഉപയോഗപ്പെടുത്താവുന്നതുമാണ്. അതിക്രമകാരികളുടെ അക്രമം ഭയപ്പെടുന്ന ഘട്ടങ്ങളിൽ ഉപയോഗപ്പെടുത്താവുന്നതുമാണ്. ഇതിൽ ചിലതൊക്കെ വിഷമഘട്ടങ്ങളിൽ ചൊല്ലുന്ന ദുആകൾ കൂടിയാണ്. അത് പറയാം, ഓരോ സ്ഥാനത്ത് പറയുന്നുണ്ട് നോട്ട്സിൽ. അത് പൊതുവായിട്ട് ശത്രുക്കൾക്കെതിരെയും ദുആ ചെയ്യാം. ഒന്ന്, അല്ലാഹുമ്മ ഇന്നാ നജ്അലുക ഫീ നുഹൂരിഹിം വ നഊദു ബിക മിൻ ശുറൂരിഹിം. എന്താണ്? അല്ലാഹുമ്മ ഇന്നാ നജ്അലുക ഫീ നുഹൂരിഹിം വ നഊദു ബിക മിൻ ശുറൂരിഹിം. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നാ, നിശ്ചയം ഞങ്ങൾ, നജ്അലുക, നിന്നെയാക്കുന്നു, ഫീ നുഹൂരിഹിം, അവരുടെ നഹർ, നഹർ എന്ന് പറഞ്ഞത് ശരിക്ക് ഈ സ്വദുർ, കഴുത്തിന്റെ ഇത്, നെഞ്ചിന്റെ മുകൾ ഭാഗത്തെ ഒക്കെ പറയും. അതിന്റെ ആശയം എന്ന് പറയുന്നത്, അല്ലാഹുവേ, അവർക്കെതിരിൽ നിന്നെ ഞങ്ങൾ പരിചയമാക്കും, നീ ഞങ്ങളെ നീയണം. അവർ അപ്പോ അവരിൽ നിന്ന് വരുന്ന അവരുടെ ശക്തി, അതിൽ നിന്ന് വരുന്ന ഞങ്ങൾക്കെതിരെ വരുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, അതിൽ നീ ഞങ്ങളുടെ ഒരു പരിചയ പോലെ, ഞങ്ങൾക്കൊരു കവചമായിട്ട് നിലകൊള്ളണം. വനഊദു ബിക, നിന്നോട് ഞങ്ങൾ കാവൽ തേടുന്നു, മിൻ ശുറൂരിഹിം. അപ്പൊ കാവൽ തേടാൻ ആരാണുള്ളത്? അല്ലാഹു അല്ലേ? അല്ലാഹുവിനോട് കാവൽ തേടാൻ, മിൻ ശുറൂരിഹിം, അവരുടെ ഷെറുകളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് എന്നർത്ഥം. ഇത് ഹദീസിൽ വന്നിട്ടുള്ള ദുആ. അല്ലാഹുമ്മ ഇന്ന നജ്അലുക, ചൊല്ലി, അല്ലാഹുമ്മ ഇന്ന നജ്അലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂരിഹിം. ഇതിപ്പോ നമ്മളിപ്പോ ഒരു യാത്ര ചെയ്യാന്ന് വിചാരിക്കാം, ഒറ്റയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്യാം. അപ്പൊ ഒരു അക്രമി സംഘം, കൊള്ള സംഘം നമ്മൾ എടുത്തത് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ അടുത്ത് കാര്യമൊന്നും വിചാരിക്കാം. അപ്പൊ ചെല്ലണം, അപ്പൊ അന്തപ്പെട്ട് വിളിച്ചു കഴിക്കാം. അത് പോരാ, ദ്വാര ചെല്ലണം, അതിനകത്തൊക്കെ പഠിച്ചിരിക്കണം പറഞ്ഞു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ഇതൊക്കെ പഠിക്കേണ്ട കാര്യങ്ങളാണ്, പല സന്ദർഭങ്ങളിലും ഉപയോഗപ്പെടുത്തേണ്ടി വരുന്നത്. മനസ്സിലായില്ലേ? നെക്സ്റ്റ്, അടുത്തത്, അവർക്കതിൽ ഞങ്ങൾക്ക് നീ മതിയാകണമേ, ബിമാഷിത്ത, നീ ഉദ്ദേശിച്ച പ്രകാരം. അതായത് അവർക്കെതിരെ ശക്തി സഹായിക്കാൻ നീ മതി ഞങ്ങൾക്ക്, അങ്ങനെയുള്ള ഒരു യക്കീന് ഞങ്ങൾക്ക് വേണം, നീ ഞങ്ങൾ സഹായിക്കണം എന്നർത്ഥം. പക്ഷേ അതാണ്, അപ്പൊ നിന്റെ സഹായമാണ് പരമമായിട്ടുള്ള സഹായം, നീയാണ് യഥാർത്ഥത്തിൽ രക്ഷിക്കുന്നവൻ, അതുകൊണ്ട് നീ ഞങ്ങളെ രക്ഷിക്കണം, നീ ഉദ്ദേശിച്ച പ്രകാരം നീ ഞങ്ങളെ ഈ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന്, ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് രക്ഷിക്കണം എന്ന ആശയമാണ്. അടുത്ത്, അല്ലാഹുമ്മ ഖിഫ്നീഹിം ബിമാഷിത്ത. ഇനി ഒന്നിലധികം ശത്രുക്കൾ ഉണ്ടെങ്കിൽ, ഒരു സംഘമാണ് നിൽക്കുക, ഒന്നിലധികം, അപ്പൊ അല്ലാഹുമ്മ ഖിഫ്നീഹിം എന്നാണ് പറയുന്നത്. ഒരാളെ ഉണ്ടെങ്കിൽ അല്ലാഹുമ്മ ഖിഫ്നീഹി ബിമാഷിത്ത. ഇനി ഈ സത്യവിശ്വാസികൾ ഒന്നിലധികം ആൾക്കാർ കൂട്ടമായിട്ട് പ്രാർത്ഥിക്കണം, ഒന്നിലധികം ആൾക്കാരുണ്ട് എങ്കിൽ അല്ലാഹുമ്മ ഖിഫ്നാഹും, അവർ കൂടുതലാണെങ്കിൽ അല്ലേ, അവരൊരാളുള്ളൂ, അല്ലാഹുമ്മ ഖിഫ്നാഹും, ശരി, അങ്ങനെ. ഇനി മറ്റൊരു ദ്വാ, വിഷമഘട്ടങ്ങളിൽ ചൊല്ലുന്ന ദ്വാൻ, അത് ശത്രുഭയത്തിനും ഇതിനായിട്ട് ഉപയോഗിക്കാം. ശരി, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം. പഠിക്കാറുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല, ഒരു ആരാധ്യനുമില്ല. റബ്ബുൽ അർശിൽ അല്ല, അൽ അദീമുൽ ഹലീം, അദീമായ, ഉന്നതനായ, അളമത്തുള്ള, അൽ ഹലീം, ഹലീം സഹനശീലനായ, സഹനശക്തിയുള്ള എന്ന് പറഞ്ഞാല് നമ്മള്
എത്രമാത്രം ദോഷങ്ങൾ ചെയ്താലും അള്ള ക്ഷമിച്ചുകൊണ്ട് പുറത്തു തരുന്നവരാണ്, പുറത്തു തരുന്ന ശക്തി അള്ളാഹു. ആ അർത്ഥത്തിലൊക്കെയാണ്, കുറെ വിശാലമായ അർത്ഥമുണ്ട്. അസ്മാൽ ഹുസ്നയിൽപ്പെട്ടല്ലേ അൽ ഹലീം അല്ലെ, ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ അദീമുൽ ഹലീം. അസ്മാൽ ഹുസ്നയെ പറ്റി ചെല്ലൽ ഉണ്ടോ? ഉണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല. അൽ അദീമു, ഉന്നതനായ മഹാനായ മഹോന്നതനായ അൽ ഹലീം, സഹന ശക്തിയുള്ള. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ആദ്യം അൽ അദീം ഉണ്ടോ, പിന്നെ റബ്ബുൽ അർശി വരുന്നുണ്ട് അവിടെ കരീമാണ്, ഓർത്താ മതി. ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, അടുത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അല്ലാതെ ഇലാഹില്ല, റബ്ബുൽ അർശിൽ അദീം, ഉന്നതമായ മഹോന്നതമായ അർശിന്റെ ഉടമസ്ഥനായ അർശിന്റെ റബ്ബ് ആയിട്ടുള്ള, അർശിന്റെ പരിപാലകൻ ആയിട്ടുള്ള. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വറബ്ബുൽ അർദി വറബ്ബുൽ അർശിൽ കരീം. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹമില്ല. റബ്ബു സമാവാതി, ആകാശങ്ങളുടെ റബ്ബായ, വൽ അർദി ഭൂമിയുടെയും, വ റബ്ബുൽ അർശിൽ കരീം, കരീമായിട്ടുള്ള അർശിന്റെ ഉന്നതമായിട്ടുള്ള അർശിന്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ റബ്ബ് പരിപാലകൻ ആയിട്ടുള്ള. അതുമായി അടുത്ത നാലാമത്, യാ വളരെ ചെറിയൊരു ദുആ, പക്ഷെ വളരെ ചെറിയതാണെങ്കിലും അതിന്റെ ആശയം വളരെ വിശാലം വലുതാണ്. വളരെ പ്രധാനപ്പെട്ട ദുആ, ആർക്കും പഠിക്കാം, സിമ്പിളായിട്ട് പഠിക്കാം. ഇതിലിപ്പോ ഈ പറഞ്ഞ ദുആകളെല്ലാം കൂടെ പഠിക്കാൻ പറ്റാത്തവര് ഇതിൽ സിമ്പിളായിട്ടുള്ള ചെറിയ ദുആകളെങ്കിലും പഠിക്കാം, ശരിയായി. ഇങ്ങനെ വിഷമഘട്ടങ്ങളിൽ ചെല്ലാവുന്ന ദുആകളാണ്, അതിന്റെ ആശയം മനസ്സിലാക്കിയിട്ട് മനസ്സിലുറപ്പിച്ച് യക്കൈനായിട്ട് അള്ളാഹ് സഹായിക്കുന്നുള്ളൊരു ഉറച്ച ദൃഢ ബോധ്യത്തിൽ ചെല്ലണം. അല്ലാതെ ഇപ്പൊ അങ്ങനെ ദുആ പഠിച്ചത് അതും ചൊല്ലിയോക്കാം, അങ്ങനെയല്ല, അങ്ങനെ ചൊല്ലിയേക്കാം, പരിഹരുന്നു പാരസെറ്റമോളൊന്നും കുടിച്ചു നോക്കാതെ എടുത്തതായല്ലത്, മനസ്സിലായില്ലേ? അങ്ങനെയല്ല, ഇത് അള്ളാഹ് സഹായിക്കും, ഉറച്ച് വിശ്വസിക്കണം, അള്ളാഹ് സഹായിക്കും എന്ന ഉറച്ച വിശ്വാസം. യാ ഹയ്യു യാ ഖയ്യൂമു ബിറഹ്മതിക അസ്തഈസ്. ഇപ്പൊ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ആ വിഷമഘട്ടത്തിൽ പെട്ടു പോകും, പക്ഷെ മറ്റെന്തെങ്കിലും തരത്തിൽ ഒരു ഫറജ് അള്ളാഹു മഖ്റജ് ഉദ്ദേശിച്ചിട്ടുണ്ടാവും. മാത്രമല്ല എന്തായാലും ഈ ചൊല്ലിയതിന് പ്രതിഫലം കിട്ടും, ഒരു സംശയമല്ല. അപ്പൊ യാ ഹയ്യു, എന്നൊന്നും ജീവിച്ചിരിക്കുന്നവരായാലും, യാ ഖയ്യൂമു, ഒരു തരത്തിലും ആശ്രയത്വമില്ലാത്ത സ്വയം നിലനിൽക്കുന്നവൻ ആയാൽ, ബി റഹ്മത്തിക്ക, നിന്റെ റഹ്മത്ത്, നിന്റെ കാരുണ്യം കൊണ്ട്, അസ്തഗീസു, ഞാൻ സഹായാർത്ഥന നടത്തുന്നു, നിന്റെ റഹ്മത്തിലാണ്, നിന്റെ കാരുണ്യയിലാണ് എന്റെ പ്രതീക്ഷ, ഞാൻ അതുകൊണ്ട് നിന്റെ റഹ്മത്ത് കൊണ്ട് എന്ത് ചെയ്യുന്നു, സഹായാർത്ഥന നടത്തുന്നു, അള്ളാഹുവിനോട് സഹായാർത്ഥന നടത്തുക. യാ ഹയ്യു യാ ഖയ്യൂമു ബി റഹ്മത്തിക അസ്തഗീസു, വൈനാണ് അസ്തഗീസു, സാണ് അവസാനം മൂന്ന് പുള്ളിയുള്ള സാധനം. അടുത്ത് മറ്റൊരു ദുആ, അല്ലാഹുമ്മ റഹ്മതക അർജു വലാ തക്കിൽനി ഇലാ നഫ്സി തുർഫത ഐനി വ അസ്ലിഹ് ലീ ശഅ്നി കുല്ലഹു ലാ ഇലാഹ ഇല്ലാ അന്ത. ഐതി കേയില്ലേ, തീരില്ലേ, ഇതാ മറ്റൊന്ന് എഴുതിക്കോ, നിന്റെ ഇടയിൽ സംസാരിക്കുന്നതിന്റെ ഇടയിൽ എഴുതിക്കാം, വേറെ സമയം കിട്ടില്ല. അല്ലാഹുമ്മ റഹ്മതക അർജു, ഓർക്കണം, ശ്രദ്ധിക്കണം, അല്ലാഹുമ്മ റഹ്മതക അർജു, അള്ളാഹുവേ റഹ്മതക, നിന്റെ റഹ്മത്ത് അർജു, ഞാൻ കൊതിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു. എഴുതിക്കോ, കേൾക്കുന്നതിനിടയിൽ എഴുതി ചെയ്തോ, അങ്ങനെയല്ലേ സമയം, അല്ല ഇതിനായിട്ട് സമയം കിട്ടോ. അല്ലാഹുമ്മ റഹ്മതക അർജു, അള്ളാഹുവേ നിന്റെ റഹ്മത്ത് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ കൊതിക്കുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫലാ തക്കിൽനി ഇലാ നഫ്സി തുർഫത ഐനി, ഫലാ തക്കിൽനി ഇലാ നഫ്സി, നീ എന്റെ സ്വന്തത്തിലേക്ക് എന്നെ ഏൽപ്പിക്കരുത്. തുർഫത ഐനി, ഒരു നിമിഷം പോലും, ഒരു കണ്ണ് ഇമ കൂട്ടുന്ന സമയം പോലും എന്റെ കാര്യം എന്നെ മാത്രമായിട്ട് ഏൽപ്പിക്കരുത്, എന്നെ ഏൽപ്പിക്കരുത്, നീ എന്റെ കാര്യമൊക്കെ ഏറ്റെടുത്തോളൂ റബ്ബേ, കാരണം എന്നെ ഏൽപ്പിച്ച് ഞാൻ എന്താവും, കൊളാവും. ശരി, അല്ലാഹുമ്മ റഹ്മതക അർജു വലാ തക്കിൽനി ഇലാ നഫ്സി തർഫതൻ, വലാ തക്കിൽനി ഫലാ തക്കിൽ, അല്ലാഹുമ്മ റഹ്മതക അർജു ഫലാ തക്കിൽനി ഇലാ നഫ്സി തർഫത ഐനി വ അസ്ലിഹ് ലീ അംരി വ അസ്ലിഹ് ലീ ശൈനി കുല്ലഹു എനിക്ക് നീ സുൽഹാക്കി തരണം, നല്ല രീതിയിലാക്കി തരണം, എന്റെ കാര്യം കുല്ലഹു അതെല്ലാം, എന്റെ എല്ലാ കാര്യം നീ മസ്ലഹത്തിലാക്കി തരണം,
നല്ല രീതിയിലാക്കി തരണം. ലാ ഇലാഹ ഇല്ലാന്ത, നീ അല്ലാതെ ഒരു ഇലാഹും ഇല്ല. അല്ലാഹുമ്മ റഹ്മതക അർജു ഫലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐനിൻ വഅസ്ലിഹ് ലീ ഷൈനി കുല്ലഹു. ലാ ഇലാഹ ഇല്ലാന്ത. അടുത്ത് ഇനി ആറാമത്തെ ഒരു ദുആ. ഇതൊരു പ്രത്യേക ദുആ, പക്ഷെ അധികമുണ്ട്, പഠിക്കാൻ പറ്റുന്നവർ പഠിച്ചേക്കാം. അതിക്രമകാരിയായ ഒരു ഭരണാധികാരിയുടെ മുമ്പിൽ അകപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അതിക്രമകാരിയായ ഒരു ഒരു അധികാരമുള്ള ഒരാൾ, ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ഒരു ഏതെങ്കിലും തരത്തിലൊരു അധികാരമുള്ള ആളായിരിക്കണം ചിലപ്പോൾ, അങ്ങനെയുള്ള ഒരാളുടെ മുമ്പിൽ അകപ്പെട്ടാൽ, അല്ലെങ്കിൽ അയാളുടെ ഷെറ് ഭയപ്പെടുന്ന ഘട്ടത്തിൽ അള്ളാഹുവിനോട് അപേക്ഷിക്കണം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയാണ് പറയുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അഅസ്സു മിൻ ഖൽഖിഹി ജമീഅ, അല്ലാഹു അഅസ്സു മിമ്മാ അഖാഫു വഅഹ്ദറു, അഊദു ബില്ലാഹി അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ المنسك للسماوات السبع ان تقع على الارض الا باذنه من شر عبده فلان وجنده واطباعه واشياعه من الجن والانس اللهم كل جار من شرهم جل ثناؤك وعز جارك وتبارك اسمك ولا اله غيرك. الله اكبر. الله هو ഏറ്റവും വലിയവൻ. الله اعز من خلقه جميعا. الله അവന്റെ എല്ലാ സൃഷ്ടികളെക്കാളും ഇസ്സത്ത് ഉള്ളവനാണ്. ഫലില്ലാഹിൽ ഇസ്സത്തു ജമീഅ, അല്ലെ? വലിയ റസൂലിഹി വലിയ മുഅ്മിൻ, അല്ലെ? അല്ലാഹുവിനാണ് ഇസ്സത്ത്, അവന്റെ റസൂലിനും സത്യവിശ്വാസികൾക്കും. അല്ലാഹു അഅസ്സു മിൻ ഖൽഖിഹി ജമീഅ, അല്ലാഹു അവന്റെ മുഴുവൻ പടപ്പുകളെക്കാളും ഇസ്സത്തുള്ളവനാണ്. അപ്പൊ ആരെയാണ് ഞാൻ ഭയപ്പെടുന്നത്? അവനെക്കാളൊക്കെ വലിയവൻ ആരാണ്? അല്ലാഹു ആണ്. അവനെക്കാളും ഇസ്സത്തുള്ളവൻ ആരാണ്? അല്ലാഹു ആണ്. അല്ലാഹു അഅസ്സു മിമ്മാ ഖാഫു വഅഹദർ, അതാണ് അടുത്ത് പറയുന്നത്. ഞാൻ ഭയക്കുന്ന ശക്തി, ഈ അധികാരി, ഈ വ്യക്തി, അയാളെക്കാളും ഇസ്സത്തുള്ളവൻ ആരാണ്? അഊദു ബില്ലാഹി അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അഊദു ബില്ലാഹി അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അഊദു ഞാൻ കാവൽ തരുന്നു ബില്ലാഹി അല്ലാഹുവിനെ കൊണ്ട്, അല്ലദീ എങ്ങനെയുള്ള അല്ലാഹു, ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഒരു ഇലാഹു ഇല്ല. അൽ മുൻസികു ലിസ്സമാവാതി സബ്ഉ അന്ത ഖാലിൽ അർളി ഇല്ലാ ബിഹി, അവന്റെ അനുമതി കൂടാതെ ആകാശങ്ങൾ ഭൂമിയിൽ വീഴുകയില്ല. അങ്ങനെ വീഴാതെ സൂക്ഷിക്കുന്നവൻ, പിടിച്ചു വെക്കുന്നവൻ, മുംസിക്ക് ആര്? അല്ലാഹു. അങ്ങനെ മിൻ ആരിൽ നിന്ന കാവൽ തരുന്നത്? മിൻ ശരി അബദിഹി, അവന്റെ അടിമയിൽ നിന്ന്. അള്ളാഹുവിന്റെ അടിമയല്ലേ ഈ അധികാരിയും ഈ ഭരണാധികാരിയും? ആരുടെ അടിമയാണ്? അള്ളാഹിന്റെ അടിമയാണ്. ഫുലാനിൻ ഇന്നാൽ ഇന്നയാൾ, അവിടെ ആളെ പേര് പറയണം. നമുക്കൊരു പ്രത്യേക വ്യക്തിയിൽ നിന്നാണ് പ്രശ്നമെങ്കിൽ പരസ്യമായിട്ട് പറയണമെന്നില്ല, നമ്മൾ അള്ളാഹോട് പറഞ്ഞാൽ മതി. പരസ്യമായിട്ട് പറഞ്ഞാല് ആളുകൾക്ക് ബുദ്ധിമുട്ട്, പ്രശ്നം ഉണ്ടാവും നിൽക്കാണ്. നമ്മൾ പരസ്യമായിട്ട് പറയണ്ട, അള്ളാഹോട് പറഞ്ഞാൽ മതി. ഇത് മിൻ ശരി, എല്ലാവരും പഠിച്ചേക്കാം. മിൻ ശരി അബദിഹി ഫുലാൻ, ഇന്നാലിന്ന ഫുലാൻ, ഇന്നാലിന്നയാൾ, അവിടെ ബഷീർ എന്ന് പറഞ്ഞ ഒരാളാണ് അതിക്രമകാരിയൊക്കെ. അപ്പൊ ബഷീരിൻ, ജറാക്കി പറഞ്ഞു, ബഷീരിൻ അല്ലെങ്കിൽ സുഖൂനാക്കി പറഞ്ഞ കുഴപ്പമില്ല. മിൻ ശരി അബദിഹി ബഷീർ, ബഷീർ എന്ന് പറഞ്ഞാൽ അവന്റെ അടിമയുടെ ഷെറിൽ നിന്നും. ഏത് വ്യക്തിയെ പോട്ടെ, ആ വ്യക്തിക്ക് എന്തെല്ലാം അവന്റെ സൈന്യത്തിന്റെ ഷെറിൽ നിന്നും, അവന്റെ അനുയായികൾ, അവനെ പിന്തുടരുന്ന ആൾക്കാർ, അവരുടെ ഷെറിൽ നിന്നും, ജിന്നിലും മനുഷ്യരിലും പെട്ട അവന്റെ ആളുകളുടെ ഷെറിൽ നിന്നും. അള്ളാഹു അള്ളാഹു ഇനി എനിക്ക് സംരക്ഷകൻ ആകേണ്ട മനുഷ്യരെയും അവരുടെ തിന്മകളിൽ നിന്നും. ജല്ല സനാഹുക, നിന്റെ കീർത്തി വളർന്നിരിക്കും. വഅസ്സ ജാറുക, നിന്റെ സംരക്ഷണം ഇസ്സത്തുടേതാണ്. വതബാറക ഇസ്മുക, നിന്റെ നാമം അനുഗ്രഹീതമാണ്. വലാ ഇലാഹ ഗൈറുക, നീ അല്ലാതെ ഒരു ഇലാഹും ഇല്ല. അപ്പൊ ഇത്രയാണ് ദുആ ഇബാദത്തും പരമ്പരയിലെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കണം. എല്ലാവരും ദുആ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انصر جيوش المسلمين على اعداء دينك يا رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك واخر دعوانا ان الحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته. صلى الله عليه وسلم.